പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 17-ഉം 19-ഉം വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശ്ശാഠ്യം കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിലൊരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിക്കുവാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. 19-ാം വാക്യം നീ നിൻ്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടെന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിൻ്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിൻ്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഈ 9-ാം അധ്യായത്തിൽ നെഹമ്യാവ് ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പറയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചതും അതിനുശേഷം ആ 40 വർഷത്തെ മരുഭൂ യാത്രയിൽ ജനം ദൈവത്തോട് വിഘടിച്ചു നിന്നത്, ദൈവത്തിനെതിരായി പിറുപിറുത്തത്, മറുതലിച്ചത്, ദൈവത്തെ വിട്ട് പിന്മാറിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആ ദൈവം കാണിച്ച, ദൈവം അവരോട് ഇടപെട്ട വിധങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ മനസ്സലിവിനെയും കരുണയെയും കുറിച്ച് വിസ്തരിച്ച് പറയുന്ന വാക്യങ്ങളാണ് നാം വായിച്ചത്. അവർ എന്തെല്ലാം ദുശ്ശാഠ്യങ്ങളും ദൈവഹിതത്തിന് വിപരീതമായുള്ള പ്രവർത്തനങ്ങളും ചെയ്തുവെങ്കിലും ഇവിടെ പറയുന്നത് നീയോ ക്ഷമിക്കുവാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ വിട്ടുകളഞ്ഞില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതയാത്ര നോക്കുമ്പോഴും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നാം ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ പദവിയെ ദുരുപയോഗം ചെയ്ത് എത്രയോ പ്രാവശ്യം ദൈവവഴിയിൽ നിന്ന് വിട്ടു പിന്മാറുന്നു, ദൈവത്തെ അനുസരിക്കാതെ ശാഠ്യവും മത്സരവുമുള്ളവരായി തീർന്നു, ദൈവത്തിന് നന്ദി കരയേറ്റാതെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സ്വന്തം എടുക്കുകൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നാം ചിലതെല്ലാം നേടിയെടുത്തു എന്നുള്ള ആ ചിന്താഗതിയിൽ നാം മുൻപോട്ട് വരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ദയ, കൃപ, ആ വിശ്വസ്തതയിൽ അവൻ വീണ്ടും നമ്മെ നിലനിർത്തി. ഇവിടെ താഴോട്ട് പറയുന്ന അവരെ കൈവിട്ട് കളഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ മഹാകരുണ നിമിത്തം അവർക്ക് വഴി ഉപദേശിച്ചു കൊടുക്കുവാൻ, അവർക്ക് പാത തെളിയിച്ചു കൊടുക്കുവാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി അവരെ വഴി നടത്തി. മാത്രമല്ല അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്നയും തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് അവരെ വഴി നടത്തി. അതിലുമുപരിയായിട്ട് ഇവിടെ പറയുന്നത് അവർക്ക് അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിൻ്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. നമ്മളോടുള്ള ബന്ധത്തിലും പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്കും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തന്ന് നമ്മെ പോറ്റി പുലർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുടക്കം വരാതെ അവിടുത്തെ ദയയ്ക്കും കരുണയ്ക്കും ഒത്തതുപോലെ നമുക്ക് ഉദവി തന്ന് നമ്മെ വഴി നടത്തുന്നു. മാത്രമല്ല എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം വാഗ്ദത്തം ചെയ്തു. ആ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നതാകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ ഇസ്രായേലിനെ പോറ്റി പുലർത്തിയതിലുപരിയായിട്ട് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ നിരന്തരം ഉപദേശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ അതിൻ്റെ ആലോചനയ്ക്ക് നാം കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് ആ സ്വർഗീയ കനാനിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കൃപയും കരുണയും വിശ്വസ്തതയും അതിനായിട്ടാണ് നമ്മുടെ മേൽ ദീർഘമാക്കിയിരിക്കുന്നത്. രമ്യാപ്രവചനത്തിൽ പറയുന്നത് ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യമായുള്ള സ്നേഹം, അതിന് നമ്മൾ തെറ്റിപ്പോകുമ്പോഴും ഒരു കുറവും സംഭവിക്കുന്നില്ല. കർത്താവ് അപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ സ്വഭാവം സ്നേഹമായതുകൊണ്ട്, താൻ സ്നേഹം ആകുന്നതുകൊണ്ട് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയില്ല. അവൻ മനസ്സലിവുള്ളവനാകൊണ്ട് അവൻ്റെ ആ സ്വഭാവത്തെയും അവന് ത്യജിപ്പാൻ കഴിയുകയില്ല. കരുണയും കൃപയും നിറഞ്ഞ കർത്താവ്
വീണ്ടും വീണ്ടും നമുക്ക് ബുദ്ധി ഉപദേശം തന്ന് നമ്മെ നേരായ പാതയിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശബ്ദത്തിനിന്ന് പകല് നാം ചെവി കൊടുക്കുമോ? അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരരായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.